So, hello students. This is heat and mass transfer and recorded video. This is the class So, heat and mass transfer is our subject. In the first item, we will learn mass transfer. Heat transfer na kurichu maatramana appo endana heat transfer ennu namukku nokkam appo heat transfer is the subject dealing with modes of heat transfer ennu vachal how heat is transferred adu pole thanne rate of heat transfer adu pole thanne temperature distribution inside a body appo This is the heat thermodynamics. How much heat is transferred? Yetra heat transfer edu yenana ningla padichada. Yetra heat and amount, the amount of heat transferred, other padichitunda. Paksha the engene transfer chainu enum, yetra samayam kund transfer chainu enum, idvare padikandur padikanada, idvare padichatilla. Bo other yengene uru sustatil in the mature sustatileke, alangil uru bodil in the mature body lake, and uru surfacil in the mature surfacileke. ഏതെല്ലാം തരത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാം ട്രാൻസ്ഫർ ചെയ്യപ്പെടാം അത് എത്ര വേഗതയിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടാം ആ വേഗത നിശ്ചയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ അതാണ് ആദ്യത്തെ രണ്ട് പോയിന്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഏതൊക്കെ തരത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടാം എത്ര വേഗത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടാം അതാണ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ Rate of heat transfer എന്ന് പറയുമ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് എനർജിയുടെ ക്വാണ്ടിറ്റി ആണ് ഹീറ്റും വർക്കും ഒക്കെ എനർജി ആണ് അതിനെല്ലാം ജൂൾസ് ആയിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് ജൂൾസ് ആണ് അതിന്റെ യൂണിറ്റ് അപ്പോൾ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ജൂൾസ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ജൂൾസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല വാട്ട്സ് തന്നെയാണ് അപ്പോൾ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ യൂണിറ്റ് ജൂൾസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട്സ് ആണ് ഇനി അതുപോലെ തന്നെ നമ്മൾ ചില ഭാഗങ്ങളിൽ ഒരു ബോഡിക്കകത്ത് തന്നെ ഇപ്പം ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുന്ന ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് ബോഡിക്കകത്തെയും ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഹീറ്റുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ടെമ്പറേച്ചർ കാരണം ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമാണ് എപ്പോഴും ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുന്നത് എപ്പോഴും ടെമ്പറേച്ചർ ഡിഫറൻസ് എവിടെയെങ്കിലും രണ്ട് പോയിന്റ്സ് അല്ലെങ്കിൽ രണ്ട് ബോഡീസ് തമ്മിൽ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളപ്പോഴാണ് ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുന്നത് അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബോഡിക്ക് എത്രമാത്രം എനർജി ഉണ്ട് എന്നുള്ളതിന്റെ മെഷർമെന്റ് ആണ് ടെമ്പറേച്ചർ ഒരു ബോഡിയിൽ ഒരുപാട് ഹൈ ടെമ്പറേച്ചർ ഉണ്ടെന്നതിനർത്ഥം അതിനകത്ത് ഒരുപാട് എനർജി കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സൂര്യൻ്റെ ടെമ്പറേച്ചർ വളരെ വളരെ സണ്ണിൻ്റെ ടെമ്പറേച്ചർ വളരെ വളരെ കൂടുതലാണ് അതിനർത്ഥം അതിനകത്ത് ഒരുപാട് എനർജി ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് സൂര്യനിൽ നിന്ന് ചൂട് ഇങ്ങോട്ട് എത്തുന്നുണ്ട് ഭൂമിയിലേക്ക് എത്തുന്നു അതായത് എനർജി ഭൂമിയിലേക്ക് എത്തുന്നുണ്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചു നമ്മൾ എനർജി കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നത് അപ്പോൾ എത്രമാത്രം എനർജി ഉണ്ട് എത്രമാത്രം ഹീറ്റ് എനർജി ഉണ്ട് എന്നുള്ളതിൻ്റെ മെഷേർഡ് ക്വാണ്ടിറ്റിയാണ് ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് തെർമോഡൈനാമിക്സ് തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിച്ചത് എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആയിരുന്നു എമൗണ്ട് ഓഫ് വർക്ക് അവരുടെ വർക്കും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതുപോലെ തന്നെ ഫൈനൽ സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം ഒരു ടെമ്പറേച്ചർ മൊത്തം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ സോറി ഹീറ്റ് മൊത്തം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ അവിടെ നോക്കിയത് ഇവിടെ പക്ഷെ അങ്ങനെയല്ല ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെ നടക്കുന്നു എത്ര വേഗതയിൽ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഈ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇൻസൈഡ് ബോഡി ഇതിൻ്റെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ
മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഒക്കെ പഠിക്കുമ്പോൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ അതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും സ്ട്രെസ് പ്രൊഫൈൽ വരച്ചിട്ടുണ്ട്. സ്ട്രെസ്സിൻ്റെ ഒരു ബോഡിക്കകത്ത് എങ്ങനെ സ്ട്രെസ് വേരി ചെയ്യുന്നു എന്നുള്ള സ്ട്രെസ്സിൻ്റെ പല രീതിയിലുള്ള പ്രൊഫൈൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ പ്രൊഫൈൽ അങ്ങനെ വരയ്ക്കേണ്ടിയിരിക്കുന്നു, അങ്ങനെ വരയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഏതെല്ലാം തരത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടാം എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇവിടെ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത്. മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, പ്രധാനമായിട്ടും ദർ ആർ ത്രീ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, മൂന്ന് തരത്തിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആയിട്ടുള്ളത്. അതിലാദ്യത്തത് കണ്ടക്ഷൻ. കണ്ടക്ഷനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ കണ്ടക്ഷനെ കുറിച്ചും കൺവെക്ഷനെ കുറിച്ചും, രണ്ടാമത്താണ് കൺവെക്ഷൻ, അതിനെക്കുറിച്ച് ആദ്യത്തെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നോക്കും. അപ്പോൾ കണ്ടക്ഷൻ, അപ്പോൾ ഇറ്റ് ഈസ് ദ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഈ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന പകരമാണ് ഞാൻ എച്ച് ടി എന്ന് ഇനി മുതൽ ഉപയോഗിക്കാൻ പോകുന്നത്. എച്ച് ടി എന്നിടത്തുള്ള ഹീറ്റ് ട്രാൻസ്ഫർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ഇസ് ദ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വിച്ച് ടേക്സ് പ്ലേസ് ത്രൂ എ മീഡിയം. അപ്പം ഒരു കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ ഒരു മീഡിയം കൂടിയേ തീരുള്ളൂ, ഒരു മീഡിയം ഉണ്ടായേ പറ്റുള്ളൂ. മീഡിയം ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, ഈ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു മീഡിയത്തിലൂടെയാണ് നടക്കുന്നത്. ഒരു മീഡിയം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ, വാക്വമിലൂടെ നടക്കില്ല, മീഡിയത്തിലൂടെ നടക്കും. എന്ത് കാരണം എല്ലാ ഹീറ്റ് ട്രാൻസ്ഫറും നടക്കാൻ കാരണം ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്, അത് ഇതിൽ ചുമ്മാ രേഖപ്പെടുത്തിയെന്നുള്ളൂ. അപ്പം ഒരു മീഡിയത്തിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഒരു മീഡിയത്തിലൂടെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെ നടക്കുന്നു? ബൈ മെക്കാനിസം ഓഫ് ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻസ്. അപ്പോൾ ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻസിലൂടെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. സ്വാഭാവികം ഇന്റർമോളിക്കുലാർ ഇൻട്രാക്ഷൻസ് നടക്കണമെങ്കിൽ അവിടെ ഒരു മീഡിയം കൂടിയതുള്ളൂ, മോളിക്യൂൾസ് ഉണ്ടായേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് മീഡിയം കൂടിയേ തീരുള്ളൂ എന്ന് നമ്മൾ പറയുന്നത്. ഇന്ററാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ബോഡിക്കകത്ത് മോളിക്യൂൾസ് ആറ്റംസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നിശ്ചലമാണെങ്കിലും, ഇപ്പോൾ സോളിഡ് ബോഡി ആണെങ്കിൽ അതിനകത്ത് പുറമേ നിന്ന് നോക്കുമ്പോൾ നിശ്ചലമാണെങ്കിലും അതിനകത്തുള്ള മോളിക്യൂൾസ് ഒരു വൈബ്രേഷൻസ് ഉണ്ടാകും, ചെറിയ വൈബ്രേഷൻസ് ഉണ്ടാകും. കൂടുതൽ ടെമ്പറേച്ചർ, അതായത് കൂടുതൽ എനർജി ഉണ്ടെങ്കിൽ, കൂടുതൽ എനർജി കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണെങ്കിൽ ആ വൈബ്രേഷൻസിന്റെ വേഗത കൂടുതലായിരിക്കും. വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഹൈ ഫ്രീക്വൻസി ഹൈ ആംപ്ലിറ്റ്യൂഡിലായിരിക്കും വൈബ്രേഷൻസ് നടക്കുന്നത്, വളരെ പെട്ടെന്ന് വൈബ്രേറ്റ് ചെയ്യും. അപ്പം കൂടുതൽ എനർജിയുള്ള ഒരു ബോഡിയിലെ മോളിക്യൂൾസ് ആണെങ്കിൽ കൂടുതൽ ശക്തിയായിട്ട് വൈബ്രേറ്റ് ചെയ്യും. എനർജി കുറഞ്ഞൊരു ബോഡിയിലുള്ള മോളിക്യൂൾസ് ആണെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിൽ പതിഞ്ഞ താളത്തിലെ വൈബ്രേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 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 മെറ്റൽ റോഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ഹീറ്റ് ചെയ്യണമെന്നിരിക്കട്ടെ, ഒരു മെറ്റൽ റോഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഹീറ്റ് ചെയ്യണമെന്നിരിക്കട്ടെ. ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ്, ഇവിടെ നമ്മൾ കൈകൊണ്ട് പിടിക്കുകയാണ്, ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഫ്ലെയിമിൻ്റെ മുകളിൽ, തീയുടെ മുകളിൽ ഇങ്ങനെ പിടിച്ചാൽ ആദ്യം ഇവിടേക്കാണ്, ഈ ഒരു റീജിയനിലേക്കാണ് ഹീറ്റ് വരുന്നത്. ഇവിടെ ഹീറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടുത്തെ മോളിക്യൂൾസ് വളരെ ശക്തിയായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഇവിടുത്തെ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അടുത്ത മോളിക്യൂൾസിലേക്ക് ആ വൈബ്രേഷൻ പാസ് ചെയ്യും, അത് ഒന്ന് കൂട്ടി ഇടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പാസ് ചെയ്യും, വീണ്ടും അടുത്തതിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ വൈബ്രേഷൻസ് ഗെറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ മോളിക്യൂൾ ടു അനദർ. ഒരു മോളിക്യൂളിൽ നിന്ന് മറ്റൊരു മോളിക്യൂളിലേക്ക് ഈ വൈബ്രേഷൻസ് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഈ എനർജി ഇവിടെ കൊടുക്കുന്ന ഹീറ്റ് പതുക്കെ പതുക്കെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഒടുവിൽ നമ്മുടെ കൈ ചൂടാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. അതുപോലെ തന്നെ ഗ്യാസസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിലാണെങ്കിൽ ഇത് സംഭവിക്കുന്നത് കൊളിഷൻ. അവിടെ വൈബ്രേഷൻ അല്ല, ഒരു പൊസിഷനിൽ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യല്ല, മോളിക്യൂൾസ് ഫ്രീ ആയിട്ട് ഒഴുകി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴുകി നടക്കുന്നതിനിടയിൽ അത് തമ്മിൽ കൂട്ടിയിടിക്കും,
അങ്ങനെ അത് തമ്മിൽ എനർജി ട്രാൻസ്ഫർ ഉണ്ടാകും. അങ്ങനെയാണ് എനർജി ട്രാൻസ്ഫർ ഡ്യൂ ടു. അപ്പോൾ സോളിഡ്സിലാണെങ്കിൽ മോളിക്കുലാർ വൈബ്രേഷൻ, കുറച്ചുകൂടെ നല്ല വാക്ക്, കുറച്ചുകൂടെ ശരിയായ വാക്കെന്ന് വെച്ചാൽ ലാറ്റിസ് വൈബ്രേഷൻ. ഓരോ ലാറ്റിസ് പൊസിഷൻസിൽ നിങ്ങൾ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടാവും ലാറ്റിസ് വൈബ്രേഷൻസ് എന്നൊക്കെ. അപ്പോൾ ലാറ്റിസ് പോയിന്റ്സ്, അപ്പോൾ ഓരോ പൊസിഷനിൽ, അതായത് മോളിക്യൂൾസിൽ ഇരിക്കേണ്ടുന്ന പൊസിഷൻസ് ഉണ്ട്, ആ പൊസിഷൻസിൽ ഇരുന്നു കൊണ്ട് തന്നെ വൈബ്രേറ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഫ്ലൂയിഡ്സിലാണെങ്കിൽ പ്രധാനമായിട്ടും കൊളിഷൻസ് വഴിയാണ്, കൊളിഷൻ വഴി, കൂട്ടിയിടികൾ വഴിയാണ് ഈ മോളിക്യൂൾസ് തമ്മിലുള്ള എനർജി ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്. അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും, ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇനി ഇതിനകത്ത് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം, മെറ്റൽസിലേക്ക് വരുമ്പോൾ, ഇതിനകത്ത് ഞാനത് എഴുതിയിട്ടില്ല, മെറ്റൽസിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺസിൻ്റെ സഞ്ചാരം കൊണ്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ വരുന്നത് ഈ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് കൊണ്ടാണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ് മുതലെ പഠിച്ചിട്ടുണ്ടാവും. ഈ ഇലക്ട്രോൺസും ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസിനും എനർജി ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി മാത്രമല്ല, പലപ്പോഴും ഹീറ്റ് എനർജിയും ഈ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫറുണ്ട്, ഇലക്ട്രോൺസ് ഒരു ലോ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് മാറുന്നു എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും പല സബ്ജക്ട്സിലും. അപ്പോൾ ആ ഒരു രീതി ഇലക്ട്രോൺസ് വഴിയും ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ വഴിയും ഇലക്ട്രിസിറ്റി എങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു, അതേ ഒരു മെക്കാനിസം ഉപയോഗിച്ചിട്ട് തന്നെ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ വഴിയും നമുക്ക് ഹീറ്റ് കണ്ടക്ഷൻ സംഭവിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന പല ഒബ്ജക്ട്സും പല മെറ്റീരിയൽസും ഹീറ്റിൻ്റെയും നല്ല കണ്ടക്ടേഴ്സ് ആണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും ഹീറ്റ് കണ്ടക്ടിവിറ്റിയും ഒരേ മെറ്റീരിയൽസിൽ എപ്പോഴും മെറ്റൽസിലെല്ലാം നമുക്കത് കാണാൻ പറ്റും. അതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്, ഇലക്ട്രോൺസ് ഇത് രണ്ടും ട്രാൻസ്ഫർ ചെയ്യാൻ കേപ്പബിൾ ആണ്. ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് ഒരുപാടുള്ളതാണ് മെറ്റൽസിന്. ഫ്രീ ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യും, അതുപോലെ തന്നെ ഹീറ്റും കണ്ടക്ട് ചെയ്യും. അപ്പോൾ കണ്ടക്ഷൻ റിക്വയേഴ്സ് മീഡിയം ഓർ മാറ്റർ, തീർച്ചയായിട്ടും മീഡിയം അല്ലെങ്കിൽ മാറ്റർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പക്ഷേ ബൾക്ക് മൂവ്മെന്റ് ഓഫ് മാറ്റർ ആവശ്യമില്ല. അതായത് ഒരു ഭാഗത്തുനിന്ന് മോളിക്യൂൾസ് ഒരുപാടെടുത്ത് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മോളിക്യൂൾസ് സഞ്ചരിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ വരച്ച ഒരു റോഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇലക്ട്രോൺസ് പോയാൽ ഓക്കെ, ആ വഴിയും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷേ നിർബന്ധമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെന്ന്. ഇവിടെ ഇരുന്ന് തന്നെ വൈബ്രേറ്റ് ചെയ്താൽ മതി, ആ വൈബ്രേഷൻ എങ്ങനെ പാസ് ചെയ്ത് പോകും. ബൾക്ക് മൂവ്മെന്റ്, ഇവിടത്തെ മോളിക്യൂൾസ് ഇങ്ങോട്ട് സഞ്ചരിച്ച് പോകണം, ഇവിടത്തെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് സഞ്ചരിച്ച് പോകണം എന്ന് യാതൊരു നിർബന്ധവും അവിടെ ഇല്ല. അപ്പോൾ ബൾക്ക് മൂവ്മെന്റ് ഓഫ് മാറ്റർ, മാറ്റർ അല്ലെങ്കിൽ മോളിക്യൂൾസ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് സഞ്ചരിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. പകരം അതിന്റെ വൈബ്രേഷൻസ്, അതിന്റെ ആ മൂവ്മെന്റ്, ആ വൈബ്രേഷൻസ് പാസ് ചെയ്ത് പോകത്തുള്ളൂ. എനർജി മാത്രമേ ട്രാൻസ്ഫർ ചെയ്ത് പോകത്തുള്ളൂ, മോളിക്യൂൾസ് ട്രാൻസ്ഫർ ചെയ്ത് അപ്പുറത്തെ സൈഡിൽ എത്തില്ല, അങ്ങനെ നിർബന്ധമില്ല. അത് ഇവിടെ പറയാനുള്ള കാരണം, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന മോഡ് ഓഫ് കണ്ടക്ഷനിൽ ഇങ്ങനെ മാറ്റർ മൊത്തത്തിൽ അങ്ങോട്ട് മാറിപ്പോകേണ്ടത്, അതായത് മോളിക്യൂൾസ് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഒഴുകിപ്പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല എന്ന് ആദ്യം എടുത്ത് പറഞ്ഞാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വോൾ. ഇതൊരു അങ്ങോട്ട് ഇതിൻ്റെ ലെങ്ത് ഉണ്ടാവും, ഇങ്ങനൊരു വോളാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് ടെമ്പറേച്ചർ T1 ആണ്, ഒരു ഭാഗത്ത് ടെമ്പറേച്ചർ T1 ആണ്, മറ്റൊരു ഭാഗത്ത് അതിൻ്റെ അടുത്ത സർഫസിൽ, ഇതൊരു വീടിൻ്റെ അകവും പുറവും ആയിരിക്കാം, ഇത് വീടിൻ്റെ പുറമായിരിക്കാം, ഇതിനകത്ത് AC ഇട്ടേക്കുന്നതുകൊണ്ട് ടെമ്പറേച്ചർ ഇവിടെ കുറവാണ്, അങ്ങനെ ആവാം. ഇത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ T1 ആകാം, ഇവിടെ AC ഇട്ടേക്കുന്നതുകൊണ്ട് ടെമ്പറേച്ചർ കുറഞ്ഞ് T2 ആവാം. ഇതൊരു ചുമരായിട്ട് കണക്കാക്കാം, ഒരു വോളായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ഇവിടെ നിന്ന് ബി ആണ് ഇതിൻ്റെ വിഡ്ത്ത്, അതുപോലെ തന്നെ ഹൈറ്റും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും
നമ്മള് വീടിനകത്ത് എസി ഇട്ട് അവിടെ നമ്മൾ കുറവാണെങ്കിൽ, ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ടെമ്പറേച്ചർ ഹീറ്റ് എനർജി പുറത്ത് അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് എനർജി കൂടുതലായിരിക്കും. ആ ഹീറ്റ് എനർജി ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്കാണ് എപ്പോഴും ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്യൂ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ അകത്തേക്ക് സംഭവിക്കും. അപ്പോൾ ഈ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ഇക്വേഷൻസിന് അത് വെറുതെ അങ്ങ് നടക്കുകയല്ല, അതിനെ ഗൈഡ് ചെയ്യുന്ന കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. കുറച്ച് റൂൾസ് പ്രകാരമാണ് ഈ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ ആ റൂൾസ് പറഞ്ഞേക്കുന്നത് ഫോറിയേഴ്സ് ലോ ഓഫ് കണ്ടക്ഷൻ, ഫോറിയേഴ്സ് ലോ ഓഫ് കണ്ടക്ഷൻ എന്ന് പറയുന്ന ലോ പ്രകാരമാണ് എപ്പോഴും കണ്ടക്ഷൻ നടക്കുന്നത്. കണ്ടക്ഷൻ നടന്നാൽ മറ്റൊന്നുമല്ല ക്യൂ. ക്യൂ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ക്യൂ ഇസ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ട്സിലുള്ള കാര്യമാണ്. ഇസ് ഈക്വൽ ടു മൈനസ് കെ എ ഡി ടി ബൈ ഡി എക്സ്, മൈനസ് കെ എ ഡി ടി ബൈ ഡി എക്സ്. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ മൈനസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മൈനസ് പറയുന്നത് ടെമ്പറേച്ചർ കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറവുള്ള ഭാഗത്തേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൈനസ് ഉപയോഗിക്കുന്നത്. ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് നെഗറ്റീവ് സൈൻ ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ഫ്രം ഹയർ ടു ലോവർ ടെമ്പറേച്ചർ. ഓക്കെ, അതിനുശേഷം കെ എന്ന് പറഞ്ഞാൽ, കെ എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റീരിയൽ പ്രോപ്പറ്റിയാണ്. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയും. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ് കെ എന്ന് പറയുന്നത്. കെയുടെ യൂണിറ്റ് വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ ആണ്, വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ. ഹയർ കെ, കെ കൂടുതലാണെങ്കിൽ കൂടുതൽ നന്നായി ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കും. ഹീറ്റ് ട്രാൻസ്ഫർ അലൗ ചെയ്യുന്ന കണ്ടക്ട് നല്ല ഒരുപാട് കണ്ടക്ട്, നമ്മൾ പല മെറ്റീരിയൽസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വുഡ് ആണെങ്കിൽ അത്ര നന്നായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തില്ല, ആരും വുഡിന്റെ പാത്രം ഉപയോഗിച്ച് കുക്ക് ചെയ്യാറില്ല. പക്ഷേ കോപ്പറോ അല്ലെങ്കിൽ അലുമിനിയം ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെറ്റീരിയൽസ്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ കെ എന്ന് പറയുന്നത് മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. കെ എന്ന് പറഞ്ഞാൽ ഹീറ്റ് കണ്ടക്ടിവിറ്റി ആണ്. അപ്പോൾ കെ കൂടുതലാണെങ്കിൽ നല്ല രീതിയിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആ മെറ്റീരിയലിലൂടെ സംഭവിക്കും. നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണം, ഇപ്പം കുക്ക് ചെയ്യാൻ ആവശ്യം, നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയുള്ള പാത്രം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നല്ല ഹീറ്റ് കണ്ടക്ടിവിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ആ പാത്രം ഉണ്ടാക്കും. അതേസമയം ഈ പറഞ്ഞതുപോലെ ഒരു വീടിൻ്റെ ചുമരാണ് നമ്മൾ നിർമ്മിക്കുന്നതെന്നിരിക്കട്ടെ, നമ്മൾ വീടിനകത്ത് പുറത്ത് നിന്ന് ഹീറ്റ് വീടിനകത്തേക്ക് കടന്നു വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടിവിറ്റി കുറഞ്ഞ ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കാം. അങ്ങനെയുള്ള മെറ്റീരിയൽസാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്, ഇൻസുലേഷൻ മെറ്റീരിയൽസ്, ഹീറ്റ് ഇൻസുലേറ്റേഴ്സ്. ഇലക്ട്രിസിറ്റി ഇൻസുലേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ട്, ഇൻസുലേഷൻ ടേപ്പ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇത് തെർമൽ ഇൻസുലേഷൻ കൊടുക്കും, ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ സമ്മതിക്കും. അത് ഇൻസുലേറ്റേഴ്സ്, ഇൻസുലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണം എന്നുള്ള സ്ഥലങ്ങളിൽ കെ കൂടിയ മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കും. എന്നാൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കരുത് എന്നാഗ്രഹമുള്ള സ്ഥലങ്ങളിൽ കെ കുറവുള്ള മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അതാണ് കെ. കെ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്, അതിൻ്റെ യൂണിറ്റ് വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ്. ഇനി എ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ. ഹീറ്റ് ഫ്ലോ സംഭവിക്കുന്നു, ഇപ്പം ഹീറ്റ് ഫ്ലോ ഇതാണ് വോളെങ്കിൽ ഈ ഒരു ഏരിയ ഏത് ഏരിയയിലൂടെയാണോ ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുന്നത്, ഈ കാണിച്ചിരിക്കുന്ന ഏരിയ ആണ്. ഇപ്പം ഇവിടെ നിന്ന് ഹീറ്റ് അപ്പുറത്തേക്ക് പോവുകയാണ്, ഈ ഒരു ഡയറക്ഷനിൽ ഹീറ്റ് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഏരിയ ആണ് എ ആയിട്ട് എടുക്കേണ്ടത്. നമ്മൾ ആദ്യത്തെ പിക്ചർ നോക്കിയാൽ ഇതാണ് നമ്മുടെ ഏരിയ, ഇതാണ് നമ്മുടെ ഏരിയ ആയിട്ട് എടുക്കേണ്ടത്. ഏത് ക്രോസ് സെക്ഷനിലെ ഏരിയയിലൂടെയാണോ, ഏത് പ്രതലത്തിലൂടെയാണോ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡയറക്ഷനിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, ഇപ്പം ഇവിടെ നിന്ന് പുറത്തേക്കാണ് ഹീറ്റിങ്ങിനെ വരുന്നത്, അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡയറക്ഷൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ ആണ് എ ആയിട്ട് എടുക്കേണ്ടത്. അപ്പം അവിടെ ഒരുപാട് ഏരിയ ഉണ്ടെങ്കിൽ, വിശാലമായ ഏരിയ ആണെങ്കിൽ ഒരുപാട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും, അവിടെ കുറച്ച് ഏരിയ ഉള്ളെങ്കിൽ കുറച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയുള്ളൂ.
അതുപോലെ തന്നെ ടോസൻ അതിന്റെ ഏരിയയുടെ യൂണിറ്റ് വലിയ മനസ്സിലാക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല, മീറ്റർ സ്ക്വയർ ആണ്. ഇനി ഡി ടി ബൈ ഡി എക്സ്. ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് ഓഫ് ടെമ്പറേച്ചർ അലോങ് ദി ലെങ്ത്. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ആ ലൈനാണ് ഒരു ലെങ്തിൽ. ഡി ടി ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറും എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച്, ലെങ്ത് മാറുന്നതനുസരിച്ച്, ആ ചുമരിലൂടെയുള്ള ആ വോളിലൂടെയുള്ള ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് ടെമ്പറേച്ചർ എങ്ങനെ മാറുന്നു എന്ന് കാണിക്കുന്നതിനാണ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചറിന്റെ മാറ്റത്തെയാണ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് ഓഫ് ടെമ്പറേച്ചർ അലോങ് ദി ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു ലെങ്ത്. അതല്ലെങ്കിൽ മറ്റൊരു പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദി ടെമ്പറേച്ചർ ലൈൻ അക്രോസ് ദി ലെങ്ത്. നമ്മൾ ഇവിടെ വരച്ച ഈ ഒരു ലൈനിന്റെ ടി വണ്ണിൽ നിന്ന് ഒരു ഒരു വോളിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ വരയ്ക്കുന്ന ഈ ടെമ്പറേച്ചർ, അതായത് ഇവിടെ ടെമ്പറേച്ചർ ഇപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആകാം, അല്ലെങ്കിൽ നമ്മൾ അറ്റ്മോസ്ഫിയർ എന്നാണ് പറഞ്ഞത്, അപ്പം 32 or 35 ഡിഗ്രി സെൽഷ്യസ് ആകാം. വീടിനകത്ത് പക്ഷേ എത്രയാകാം, വീടിനകത്ത് ചിലപ്പോൾ 25 or 20 ഡിഗ്രി സെൽഷ്യസ് ആകാം. 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പം പുറത്ത് ഉള്ള പ്രതലത്തില്, പുറത്തുള്ള സർഫസില്, വോളിന്റെ ചുമരനിലെ പുറത്തുള്ള സർഫസിൽ 35 അകത്തുള്ളതിൽ 20 ആകാം. അപ്പം ഈ ഒരു അത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന ആ ലൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ അസംഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ലീനിയർ ആയിട്ട് വളരെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്നു എന്നുള്ള അസംഷനാണ്, അങ്ങനെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ഇവിടെ 35 ഇവിടെ 20 ആണെങ്കിൽ ഏതാണ്ട് ഇതിന്റെ നടുക്കെത്തുമ്പോൾ, 27.5 എത്തുമായിരിക്കും. അങ്ങനെ നിർബന്ധമില്ല, അത് നമ്മുടെ അസംഷൻ ആണ്. അത് ആ മെറ്റീരിയൽ പ്രോപ്പർട്ടി ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും. നമുക്ക് പറയാൻ പറ്റും, ഇപ്പം പറയാൻ പറ്റില്ല. ഓ 27.5 ഡിഗ്രി കറക്റ്റ് പകുതിയായിരിക്കും, ഇതിന്റെ എണ്ണ പകുതിയായിരിക്കും ഇതിന്റെ മിഡ് പോയിന്റിൽ. അതുപോലെ ഇവിടെ അതിന്റെ പകുതിയായിരിക്കും ഇവിടെ. അങ്ങനെ ഓരോ പോയിന്റിലും ടെമ്പറേച്ചർ അങ്ങനെ വ്യതിയാനപ്പെട്ടിരിക്കും, മാറിയിരിക്കും. 35 നിന്ന് കുറച്ച് കുറഞ്ഞായിട്ട് അടുത്ത പോയിന്റിൽ, അതിൽ നിന്നെക്കാട്ടിയും കുറച്ചുകൂടെ കുറഞ്ഞിട്ടായിരിക്കും അടുത്ത പോയിന്റിൽ. നടുക്കെത്തുമ്പോൾ 35 നിന്ന് 7.5 കുറഞ്ഞിട്ടായിരിക്കും. വീണ്ടും വീണ്ടും കുറഞ്ഞു കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ അകത്തെത്തുമ്പോൾ 20 ഡിഗ്രി. അപ്പം വോളിനകത്തുള്ള ഓരോ ലെങ്ത് കടക്കുന്നതോടും എക്സ് ഇവിടെ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പുറത്ത് നിന്ന് എക്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ എക്സിന്റെ കൂടുന്നതനുസരിച്ച്, എക്സ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ്. എക്സ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നെഗറ്റീവ് സൈൻ എടുക്കുന്നത്. എക്സ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുകയാണ്. അതിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നെഗറ്റീവ് സൈൻ ആക്ച്വലി ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ ആ ഒരു സ്ലോപ്പിനാണ്, ആ ലൈനിന്റെ സ്ലോപ്പിനാണ്, ഇതിനാണ് ഞാൻ ആദ്യം നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇൻസൈഡ് എ ബോഡി എന്ന് പറയുന്നത്. ഇപ്പം ഈ വോളിനകത്തുള്ള, ഈ ചുമരനകത്തുള്ള ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനാണിത്. ഒരു സൈഡിൽ 35 മറു സൈഡിൽ 20, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കൃത്യമായി ലീനിയർ ആയിട്ട് ഇതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടെമ്പറേച്ചർ ഇൻസൈഡ് എ ബോഡി നമുക്ക് വരയ്ക്കാം. അതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഇത് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആവണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഇതുപോലെ ഒരു സിമ്പിൾ കേസിൽ ഒരു ചുമരിനകത്ത് ആകുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കാം. ഇനി ഒരു പ്യുർ മെറ്റീരിയൽ, ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ഫോർ എ പ്യുർ മെറ്റീരിയൽ. അപ്പം പ്യുർ മെറ്റീരിയൽ ആണെങ്കിൽ അതൊരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ ഡി ടി ബൈ ഡി എക്സ് എന്നുള്ളത് നമുക്ക് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡ് ബൈ T1 - T2 / B എന്നിടാം. ആ ലെങ്ത് ബി, അവിടെ അതിന്റെ വിഡ്ത്ത്, വോളിന്റെ വിഡ്ത്ത് നമ്മൾ ബി ആയിട്ടാണ് എടുത്തത്. അപ്പം ഡി ടി ബൈ ഡി എക്സ് എന്നുള്ളത് T1 - T2 / B എന്നിടാം. ഇത് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പം കെൽവിൻ പെർ മീറ്റർ എന്നുള്ള രീതിയിലാണ് ഡി ടി ബൈ ഡി എക്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഫോറിയേഴ്സ് ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ഇങ്ങനെയാണ് നമ്മൾ
പഠിച്ചത് അതിനകത്തുള്ള വാക്കുകളൊക്കെ ഇപ്പം നമുക്ക് നോക്കി എന്തൊക്കെയാണത് ഓരോന്ന് മീൻ ചെയ്യുന്നത് നമ്മൾ നോക്കി റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് ഈക്വൽ ടു മൈനസ് കെ എ ഡി ടി ബൈ ഡി എക്സ് ഇതിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണെന്ന് ഞാൻ പറഞ്ഞു ഇതിൻ്റെത് വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ ആണെന്ന് ഞാൻ പറഞ്ഞു വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ ആണെന്ന് പറഞ്ഞു ഏരിയയുടേത് മീറ്റർ സ്ക്വയർ ആണ് നമുക്കറിയാം ടെമ്പറേച്ചറിൻ്റെത് കെൽവിൻ ആണ് എക്സ് ഡി എക്സ് എന്ന് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മീറ്ററാണ് അപ്പോൾ ഈ കെൽവിനും രണ്ടും ബാലൻസ്ഡ് ആയിരിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ രണ്ടും ബാലൻസ്ഡ് ആയിരിക്കണം അപ്പോൾ ഈ കെൽവിനും നമുക്ക് ബാലൻസ് ആയി പോകും ഈ മീറ്ററും കൂടെ ചേരും മീറ്റർ സ്ക്വയർ ആകും അത് ഈ മീറ്റർ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് പോകും അപ്പോൾ രണ്ട് സൈഡിലും വാട്ട്സിൽ കിട്ടി ഓക്കെ അപ്പോൾ ഈ യൂണിറ്റ്സ് എല്ലാവരും ഓർത്തിരിക്കുക കെയുടെ ആണെങ്കിൽ വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ ഏരിയയുടെ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ ഡി ടി ബൈ ഡി എക്സിൻ്റെ ആണെങ്കിൽ കെൽവിൻ ബൈ മീറ്റർ കെൽവിൻ പെർ മീറ്റർ ഫൊറിയേഴ്സ് ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ഫൊറിയേഴ്സ് ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ്റെ ഇക്വേഷൻ ഇതാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡെഫിനിഷൻ എഴുതാം അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ഞാനത് ഇതിനകത്ത് എഴുതിയിട്ടില്ല എന്നാലും എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ഫൊറിയേഴ്സ് ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഹീറ്റ് കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഏരിയ of heat transfer and the gradient of temperature along the medium മൂന്ന് കാര്യങ്ങളാണ് അപ്പം the rate of heat transfer is directly proportional to the heat conductivity of the material the area of heat transfer and the gradient of temperature along the medium with respect to the length ത്രസ്പെക്ട് ലെങ്ത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ദ ഗ്രേഡിയന്റ് ഓഫ് ടെമ്പറേച്ചർ അലോങ് ദി ലെങ്ത് ഓഫ് ദി മീഡിയം അപ്പം ഈ ഒരു രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യാം നമുക്ക് വാക്കുകൾ കൊണ്ട് എഴുതി വെക്കാം എക്സ്പ്ലെയിൻ ദ ഫൊറിയേഴ്സ് ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ എന്ന് ചോദിച്ചെന്ന് വരാം അപ്പം ഇങ്ങനെയാണ് എഴുതേണ്ടത് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ദ ഏരിയ ഓഫ് the area of heat transfer the temperature gradient along the length of the material ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്തു വെക്കാം അതോടെ ഹീറ്റ് കണ്ടക്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫിനിഷ് ചെയ്യാണ് അപ്പോൾ ഏരിയയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിവിടെ നമ്മൾ ഇതിനെ ബി ആയിട്ട് ഈ ഒരു ലെങ്തിനെ ബി ആയിട്ടാണ് മാർക്ക് ചെയ്തത് ഏരിയ എടുക്കുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡബ്ല്യു ഇൻറ്റു എച്ച് ആയിട്ടാണ് എടുക്കേണ്ടത് ഏരിയ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഡബ്ല്യു അല്ലെങ്കിൽ ഡബ്ല്യു ഇൻറ്റു എച്ച് ആയിട്ടാണ് എടുക്കേണ്ടത് ഓക്കെ സോ തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് അടുത്ത അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം ഓക്കെ താങ്ക് യു